ലവ് മാരേജ് ആയിരുന്നില്ലേ നിങ്ങൾ? ലവും അറേഞ്ച്ഡും, ലവ് ആയിട്ട് പിന്നെ അറേഞ്ച് ചെയ്തതാണ്. അത് തന്നെ ഞങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ലവ് മാരേജ് എന്ന് പറയുന്നത്. അതെ അതെ, ഞാൻ റോക്ക് സ്റ്റാറിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ മീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളൊരു കോമൺ ഫ്രണ്ടിൻ്റെ കൂടെ വന്നു. എന്നുവെച്ചാൽ ലോക്നാഥൻ സാറാണ് എൻ്റെ ആ സിനിമയുടെ ക്യാമറമാൻ. അപ്പോൾ ആളുടെ കൂടെ അസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷ വന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങളൊരു ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോയി. എനിക്ക് പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആള് തിരിച്ചു പോയി. പിന്നെ എനിക്കൊരു മതിൽ നിന്നുള്ള സിനിമ കണ്ടിരുന്നു, മതിലുകൾ. പിന്നെ അതിൽ കാണുന്നേയില്ല, ശബ്ദമാണ്. അതുകൊണ്ട് ഒരു വാക്കാണോ ഒമ്പത് വാക്കാണോ ചോദ്യമൊന്നുമില്ല. ലവ് ഇസ് ബ്ലൈൻഡ് അല്ലേ? അതെ, അത് പറഞ്ഞ ആളാണ് ഇതിങ്ങനെ പറയുന്നത്. രക്ഷപ്പെടാനാണ് വിടില്ല. ഇല്ല ഇല്ല, എനിക്ക് ഞാനിപ്പോ ആകെ പ്രതീക്ഷ കണ്ടു കഴിഞ്ഞാൽ അയ്യേന്ന് പറയും. പ്രതീക്ഷ ഞാനിങ്ങനെ എനിക്ക് സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ പ്രതീക്ഷന്റെ അടുത്ത് ഇത് എങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുമ്പോ അവിടെ പോയി ഒന്ന് കഥ കേട്ടോളൂ എന്ന് പറയും. പ്രതീക്ഷ മുങ്ങും. സോ ബേസിക്കലി അത് കഴിഞ്ഞിട്ട് ആള് ഫേസ്ബുക്കിൽ ഒരു ചാറ്റ് അയച്ചു. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്തൊരു മനുഷ്യനാട്ടോ. അപ്പൊ ഞാൻ ആലോചിക്കുക മനുഷ്യന്റെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ അയച്ചപ്പോ ഞങ്ങൾ ഇൻസിഡന്റലി ഞാനും ബോംബെയിലാണ്, പ്രതീക്ഷും ബോംബെയിലാണ്. സിനിമ ചെയ്യാത്ത സമയത്ത് ആഡ്സ് ഷൂട്ട് ചെയ്യുമ്പം. അപ്പൊ അവിടെ ഞാനിപ്പോ തിരിച്ചെത്തി സിനിമ കഴിഞ്ഞിട്ടോ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് റോക്ക് സ്റ്റാറിന്റെ പ്രൊമോഷന്റെ സമയത്താണ്. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് തിരക്കാണ്, ഞാൻ പോവാണ്. അപ്പൊ എല്ലാം ഒരു ദിവസം മീറ്റ് ചെയ്യും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം പോയി മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുള്ളൂ. ഞാനാച്ച ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തിരിച്ചു പോയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, ആലോചിക്കാൻ പറ്റുമോ ഒരു അവസ്ഥ. അത് എന്താ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നല്ല ബെസ്റ്റ്. എൻ്റെ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് രാജശ്രീ ഉണ്ടോ? അപ്പൊ ആള് വിളിച്ചു വെച്ചു, എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ, ദിസ് ഇസ് ദ ഡീറ്റെയിൽസ്, സീറോ കെമിസ്ട്രി, ഇറ്റ്സ് സോ ബോറിങ്, ഞാൻ ഈ മനുഷ്യനെ കാണണേ ഇല്ല. ദീസ് വർ മൈ വേർഡ്സ്. മൂന്ന് ഞങ്ങൾ നെക്സ്റ്റ് സിക്സ് മന്ത്സ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ വീണ്ടും നമ്മൾ തെളിയിക്കുകയാണ് ശബ്ദമാണോ വീണ്ടും അപ്രസക്തമാണ്. നമ്മൾ പിന്നെ ഞാനൊരു നമ്മുടെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നമുക്ക് സമയം ആവണേറ്റ് മുമ്പ് നമ്മൾ എന്ത് തലകുത്തി കാണിച്ചാലും ഒരു കാര്യമില്ല. നമുക്ക് സമയത്ത് നിന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വന്നു വീഴും.